അങ്ങനെ അസുഖങ്ങളോ അങ്ങനെ ഒന്നുമുള്ള ഒരാളൊന്നുമല്ല. കാര്യം നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കാര്യം. ഞങ്ങൾക്ക് വേറെ ആരും ഇല്ല, ഞങ്ങൾ അമ്മ മാത്രമേ ഉള്ളൂ. കാര്യം അച്ഛൻ മരിച്ചിട്ട് ഇപ്പോൾ ഒരു 3 വർഷമായിട്ട്. ഞങ്ങൾ 3 മക്കളാണ്. വിഷുക്കൈനീട്ടം നൽകി ക്ഷേത്രത്തിലേക്ക് പോയ സനലിന്റെ അമ്മ വീട്ടിൽ തിരിച്ചെത്തിയില്ല. മക്കളെയും കൊച്ചുമക്കളെയും തനിച്ചാക്കി ലളിതകുമാരി യാത്രയായി. നേമം ജംഗ്ഷനിൽ ഈ ഭാഗത്ത് വെച്ചായിരുന്നു അപകടം. ഇതുപോലെ ചീറിപ്പാഞ്ഞു വന്നൊരു വാഹനം ലളിതകുമാരിയെ ഇടിച്ചു തെറിപ്പിച്ചു. ലളിതകുമാരിയെ പോലെ 10 പേരുടെ ജീവനാണ് നേമത്തിനും പ്രാവച്ചമ്പലത്തിനും ഇടയ്ക്ക് നിരത്തിൽ പൊലിഞ്ഞത്. നേമം മുതൽ പ്രാവച്ചമ്പലം വരെയുള്ള ഭാഗത്ത് കാൽനട യാത്രക്കാർ കൂടുതലായി അപകടത്തിൽപ്പെടാൻ കാരണം ഈ കാണുന്ന പ്രാവച്ചമ്പലം ജംഗ്ഷനിലെ അശാസ്ത്രീയമായ ട്രാഫിക് നിയന്ത്രണമാണ്. കാരണം നെയ്യാറ്റിങ്കര ഭാഗത്ത് ഇന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്ന വാഹനങ്ങൾ, യൂടേൺ തിരിഞ്ഞു പോകുന്ന ഇതുപോലെയുള്ള വാഹനങ്ങൾ, ഒപ്പം കാട്ടാക്കട ഭാഗത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തുന്ന വാഹനങ്ങൾ, ഇതെല്ലാം ചേരുന്നത്, അതോടൊപ്പം ഇതുപോലെ നിയമം ലംഘിച്ചു പോകുന്ന വാഹനങ്ങൾ, ഇതെല്ലാം ആകുമ്പോൾ ഈ റോഡിൽ വലിയ തോതിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാകും. ഇതിനിടയ്ക്ക് റോഡ് മറികടക്കുന്നവരാണ് കൂടുതലും അപകടത്തിൽപ്പെടുന്നത്. പ്രാവച്ചമ്പലം ജംഗ്ഷനിൽ ഒരു സിഗ്നൽ സ്ഥാപിക്കുകയുണ്ടായി. ആ സിഗ്നലിൽ റോഡ് നെയ്യാറ്റിൻകരയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്കും കാട്ടാക്കട ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്കും മാറി മാറി റോഡിലേക്ക് കടന്നു വരുന്നതിനല്ലാതെ ഈ പ്രാവച്ചമ്പലം ജംഗ്ഷനിൽ നിന്ന് റോഡ് ക്രോസ് ചെയ്യുന്നതിനുള്ള കാൽനടക്കാർക്കായി പ്രത്യേക സമയം അനുവദിച്ചിട്ടില്ല എന്നതുള്ളത് കൊണ്ട് മാത്രമാണ് ഈ അപകടം ഇങ്ങനെ വർദ്ധിച്ചു വരുന്നത്. കുറേ സമയം മറുഭാഗത്ത് പോകുന്നതിന് വേണ്ടി കാത്തു നിൽക്കുകയും അവസാനം ക്ഷമ കെടുമ്പോൾ എടുത്തങ്ങൊരു ചാട്ടമാണ്. റോഡ് സുരക്ഷയുടെ ഭാഗമായാണ് കരമന കളിയേക്കാവുള പാതയിൽ വേലികൾ സ്ഥാപിക്കുന്നത്. എന്നാൽ കാൽനട യാത്രക്കാരുടെ സുരക്ഷയെക്കുറിച്ച് മാത്രം അധികൃതർക്കും ഉത്തരവില്ല. റോഡിൽ ഫെൻസിംഗ് സ്ഥാപിക്കേണ്ടത് അത്യാവശ്യമാണ്. ഒപ്പം കാൽനട യാത്രക്കാർക്ക് സുരക്ഷിതമായി റോഡ് മറികടക്കാനുള്ള സൗകര്യങ്ങളും ഒരുക്കണം. അരുൺ മുരളീധരനൊപ്പം AK സ്റ്റെഫൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.